എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച പതുക്കെ ഒന്ന് എണീറ്റ് നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച്, അപ്പം ബാക്കി ദിവസങ്ങളെന്ന് പറയുമ്പോൾ നേരെ കണ്ണും തിരുമ്മിക്കൊണ്ട് അടുക്കളയിലേക്കാണ് കയറുന്നത്. അപ്പം ഞായറാഴ്ച ഒന്ന് പതുക്കെ സാവധാനം നീങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഇതെല്ലാം ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറേ സാധനങ്ങളുണ്ട് വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തലേ ദിവസത്തെ, അതായത് ശനിയാഴ്ചത്തെ കുറച്ച് ഭാഗം ഞാനിത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് നമ്മൾ അടദോശിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർട്ടിലും കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ കുറേ ദിവസമായി കഴിച്ചിട്ട് അപ്പോൾ അത് കഴിക്കണമെന്നൊരു കൊതി. അങ്ങനെ ഞാൻ തലേ ദിവസം എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ഉലുവയില്ല, ഇതൊരു 2 ടേബിൾ സ്പൂണോളം വരെ കേട്ടോ. നമുക്ക് എൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ് കുപ്പിയിൽ കഴിഞ്ഞ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് അതും വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതിപ്പോൾ നമുക്ക് ഹെയർ പാക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇനിയുള്ളത് നാളത്തേക്ക് ദോശമാവ് തീർന്നു. അപ്പോൾ ഞാൻ 15 ദിവസം കൂടുമ്പോൾ, അത് 2 ആഴ്ചയിൽ ഒരുക്കിയാണ് ഞാൻ ദോശമാവ് അരയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് അരയ്ക്കാനായിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരിയിൽ അത് ഉപയോഗിച്ചിട്ടാണ് ദോശ അരയ്ക്കുന്നത്. അപ്പം അതും കുറച്ച് പച്ചരിയും കൂടെ കൂട്ടിയിട്ടാണ് ദോശ അരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ ജോലിയുള്ള പോലെ തോന്നും. പറ്റ് രാത്രി ഇട്ടിട്ട് രാവിലെ ആ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ അരയ്ക്കാനിട്ടാൽ അതങ്ങ് അരഞ്ഞ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ രാത്രിയിലാണ് ഇടുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഇതുപോലെ കഴുകി അതും ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്നും കൂടെ, ഉഴുന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ പിന്നെ രാവിലെ മറന്നു പോകും, അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇട്ട് വെക്കാറാണ് പതിവ്. അതും ഇതുപോലെ ഒന്ന് വെള്ളം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്കിവിടെ വേറെ ഒന്നും വെക്കാനായിട്ട് സ്ഥലം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് ഓരോന്നായിട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ഞാൻ ഉലുവയാണ് എടുത്തത് കേട്ടോ. ഉലുവ ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉലുവ മാത്രം ഞാൻ വെള്ളം മാറ്റിയിട്ട് ഉലുവ മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അപ്പോൾ ഈ വെള്ളം കളയണ്ട കേട്ടോ. ഈ വെള്ളം നമുക്ക് ആവശ്യമാണെങ്കിൽ ഈ വെള്ളം തന്നെ ഒഴിക്കാം നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. അപ്പം കറ്റാർവാഴ ഞാൻ ഇപ്പോൾ കൊണ്ട് നട്ടതേ ഉള്ളൂ. അപ്പോൾ വലുതായിട്ടങ്ങ് പിടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഒരു തണ്ടെടുത്തിട്ട് ഞാൻ അതിലുള്ളതെടുത്ത് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഉലുവയും ഈ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉലുവ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമ്മൾ ഹൈ സ്പീഡിൽ അടിക്കാതെ പൾസ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം അത് കിട്ടിയതിന് ശേഷം, അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം, ഞാൻ ഒരു 1/2 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ചേർക്കണമുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബോളിൽ കുറച്ച് എടുത്തിട്ടുണ്ട്, ഒന്നിൽ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഹെന്ന തേക്കില്ലേ, അതുപോലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് തലയോടിയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുടിയിൽ നല്ല ഉടക്കൊക്കെ ഒന്ന് അറുത്തതിന് ശേഷം തലയോട്ടിയിൽ എന്ത് എണ്ണയാണോ നിങ്ങൾ തേക്കുന്നത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് തേച്ച് പിടിപ്പിക്കുക. പിന്നെ പിന്നെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തലനീര് ഇറങ്ങുന്നവരാണെങ്കിൽ ഒരുപാട് സമയം വെച്ചിരിക്കുകയും ചെയ്യരുത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മാത്രം മതി കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഈ ഉലുവ എന്ന് പറയുമ്പോൾ കുറേ ബെനിഫിറ്റുള്ള സാധനമാണ്. ഉലുവ നല്ല തണുപ്പുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ തലയോട്ടിയിൽ ഇത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി തന്നെ അതൊരു ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു ചൂട് സമയത്ത് എന്തുകൊണ്ട് നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ ബോഡി തണുക്കാനും അതുപോലെ തന്നെ താരം പോകാനും മുടി പൊഴിയുന്നത് തടയാനൊക്കെ നല്ലൊരു പാക്കാണിത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോയ്സ്ചറൈസ്, നമ്മുടെ മുടി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ തൈര് പിന്നെ കറ്റാർവാഴ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്.
അപ്പം എന്തുകൊണ്ടും ഈ വേനൽ സമയത്ത് നല്ലൊരു പാക്കാണ് ഇത്. പിന്നെ പറഞ്ഞതുപോലെ തലനീര് ഇറങ്ങുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം ഒന്ന് കുറയ്ക്കട്ടെ. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് കഴുകി കളഞ്ഞാൽ മതി. മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞാലും മതി. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി കളയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു ബൗളിലൊരു ചെറിയൊരു പോർഷൻ എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ഞാൻ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന കറ്റാർവാഴിയും തൈര് ഉലുവ ഇതൊക്കെ നമ്മളെ മുഖത്തിന് നല്ല ഒരു പാക്കാണത്. മുട്ടയുടെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ഒക്കെ നല്ല സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഞാനത് ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ അടദോശയ്ക്കുള്ളതൊക്കെ അരച്ച് വെച്ചു. അതിപ്പോൾ നമുക്കൊരു കുറച്ച് നേരം വച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത് അരച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അരച്ച് വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു കുളിച്ചിട്ടൊക്കെ വന്ന് നമുക്ക് സമാധാനത്തിൽ അടദോശയൊക്കെ ചൂടോട് ചുട്ട് കഴിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അന്നായപ്പോഴത്തേക്ക് ആ കപ്പ തന്നെ ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും എനിക്കൊരു ക്ഷമയില്ല എന്നിട്ട് ആ ദോശയൊക്കെ ഒന്ന് ചുട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദോശയാണ്. അപ്പം ചുട്ടെടുത്തപ്പോഴത്തേക്കും പിന്നെ ഞാനും വിചാരിച്ച് കാപ്പിയും കൂടിയാണ് ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ മോക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാനും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ ഞാൻ ദോശ തൊടുന്നതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഗ്രൈൻഡറിൻ്റെ എന്താ പാത്രവും ആ ഒരു കല്ലൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് കഴുകിയൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ ഈ കഴിക്കുന്ന സമയത്ത് ഇട്ടാൽ നമ്മൾ കുളിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് ആട്ടി കിട്ടുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് കഴുകിയൊക്കെ വെച്ച് അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉഴുന്ന് ആട്ടാനായിട്ട് ഇട്ടിട്ടാണ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്നൊക്കെ അരഞ്ഞ് കിട്ടി. അപ്പോൾ ഇതുപോലെ സൈഡ് ബൈ സൈഡായിട്ട് ഓരോ ജോലികളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പത്തിൽ തീർക്കാം കേട്ടോ. അല്ലാതെ ഒരു ജോലി തീർത്തിട്ട് അടുത്ത ജോലി ചെയ്യാനായിട്ട് നിന്ന് നമ്മളെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം അടുക്കളയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ കല്ലും ആ ഒരു പാത്രമൊക്കെ ഞാൻ കഴുകിയിട്ട് ഞാൻ ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അടുക്കളയൊന്ന് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്തായാലും കഴിഞ്ഞല്ലോ. അപ്പം മക്കൾ രണ്ടാളും ഇല്ല കേട്ടോ, അവർ രണ്ടാളും അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കാണ്. അപ്പോൾ അവരിപ്പം വെച്ചാൽ അംഗൻവാടി കഴിഞ്ഞ് ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും വൈകുന്നേരം വന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവും, അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോവും. പിന്നെ ഞായറാഴ്ച വൈകിട്ടത്തേക്ക് ഇങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടാളും ഇല്ല. അപ്പോൾ രണ്ടാളും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ മോള് കഴിച്ചനെ, മോനിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞാൻ കഴിച്ച് അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചീനരിക്കയില്ലേ, അത് ഒരു ഞാനിവിടെ അങ്ങനെ തോരൻ വെച്ചാലൊന്നും കഴിക്കില്ല. അപ്പം ഞാനിതുപോലെ ഉണക്കി ഒന്ന് വേവിച്ചിട്ട് ഉണക്കിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് അത് ഇതുപോലെ ചോറിലൂടെയൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാവയ്ക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വീടൊക്കെ ഒന്ന് ഒതുക്കി തൂത്ത് വാരിയൊക്കെ ഇട്ടത്. അപ്പോൾ ഇനി അതും കൂടെ കഴിഞ്ഞതിന് ശേഷം വേണം ഇനി എനിക്ക് അരിയും കൂടെ ഒന്ന് ആട്ടാനായിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതും ആടുമ്പോഴത്തേക്ക് നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞല്ലോ. മറ്റേ ഞാൻ രാവിലെ ഇടുകയാണെങ്കിൽ പിന്നെ ഒരു 2 മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ആട്ടാനായിട്ട് നിൽക്കണം. അപ്പോൾ ഇതാകുമ്പം തലേദിവസം രാത്രി ഇടുന്നതുകൊണ്ട് തന്നെ നമ്മളെ ജോലിയുടെ കൂടെ തന്നെ അതും കൂടെ ഒന്ന് ആടി കിട്ടുകയാണ്. അപ്പം നമ്മളെ ജോലികളൊക്കെ കഴിച്ചിട്ട് ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് എന്ന് പറയാനായിട്ട് അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. മീൻകറിയും പിന്നെ നമ്മുടെ കോവയ്ക്ക വിഴുക്ക് പിന്നെ മരച്ചിനി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും ഞാൻ ഒന്നും കാണിക്കണമെന്നില്ല. അപ്പം ഞാൻ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ പാക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടും ഈ ചൂട് സമയത്ത് നല്ലൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തലനീര് ഇറങ്ങുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്യാട്ടോ മാസത്തിലൊരിക്കൽ. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയമൊക്കെ കുറച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ടാറ്റാ.